Thank you, thank you. I will come back in the evening. I shall wait for you. Alia, Alia. Hamza, hey Hamza. Kuchh toh aise aah couple londa. Ni avale apne jetty lode utare. Captain Saip, how long are you under? Hey, didn't you go to Pogan? Hamsa got that guy. Do you want to get a little bit of a Aria. Ah, bas. Sahipe, Tan and
എന്നെ കിട്ടുന്ന 10 രൂപ കൂടുതൽ കിട്ടട്ടെ എന്ന് കരുതിയാ ഞാനൊരു കപ്പലിലേക്ക് കൂട്ടിക്കൊണ്ടത്. ബായ്. ഇങ്ങനെ അടുക്കട്ടെ ഇങ്ങനെ അടുക്കട്ടെ. എത്ര നേരമായി കാത്തു നിൽക്കുന്നത്. എന്നെ കൂടി പോട്ടെ പോട്ടെ. മച്ചാക്കാര കുറച്ചു മാറ്റിക്കൂടി. പോട്ടെ പോട്ടെ പോട്ടെ. അല്ലെ എന്റെ ഹംസേ, ആളുകൾ നല്ല സാഹസം ചോദിച്ചു എന്റെ പുറകെ നിൽക്കും. എന്റെ കൊടുക്കാൻ വല്ല സാഹസമുണ്ട്? കൊടുക്കാൻ വിടൂ, ഇന്നേ കോളെത്തിട്ടുണ്ട്. ഇതാ ഇത് ഹംസക്കിരിക്കട്ടെ. എനിക്ക് വേണ്ട, വല്ലവർക്കും കൊടുത്ത 5 രൂപ കാശ് കിട്ടും. ഒരുപാട് നേരമായി പാപ്പ വന്നിട്ട്. ആ കുറച്ചു നേരമായി. ഇതാ ഇതിന് 1200 രൂപ. ഓ ആവലക്ക് ഇത് പോവോ? ഇങ്ങനെ അസീസ് കൂട്ടിലും സാധനം കണ്ടി, അത് 900 രൂപ പോയത്. ആ വിലക്കാണ് കൊടുത്താ മതി, അല്ലെങ്കിൽ താനും കൊണ്ടുപോരെ. ഇതാ ഇത് 50 രൂപ. ആ ഇതാ വിലക്ക് പോയേക്കും. ആ നാളെ സിന്ധ്യയുടെ കപ്പലുണ്ടെന്നാണ് കേട്ടത്. അതിലെ കപ്പിത്താൻ നല്ലൊരു ആളാ. കൊച്ചി ത്രേസിയൊക്കെ അയാളറിയില്ല. ആ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കപ്പലൊന്നപ്പോ നമ്മൾ പോയിരുന്നല്ലോ, ഞാനത് മറന്നു. അല്ല, ഈ റൊസാലിയോ കൊച്ചി ത്രേസിയെ കപ്പിത്താന്മാരടുത്ത് കൂട്ടിക്കൊണ്ടുവന്നുണ്ടല്ലോ, അതിനയാൾ വലിയ കമ്മീഷൻ മേടിക്കുന്നുണ്ടാവും അല്ലേ? അയ്യോ ഇല്ല, ഇതിനയാൾ അവരുടെ കയ്യിൽ നിന്ന് കാശൊന്നും മേടിക്കില്ല. അവര് സന്തോഷം കൊണ്ട് ഒരു കുപ്പി ബ്രാൻഡിയോ വിസ്കിയോ കൊടുത്താലായി. റോസി, റോസി കുട്ടിയെ. എന്തോ ജര ശരിയായോ മോളെ? ദേ കൊണ്ടുവരുന്നു. നിന്റെ അമ്മ വന്നോ മോളെ? ഇല്ല. അവള് വരുമോ? അതോ അവളെ വല്ല കപ്പക്കാരും കൊണ്ടുപോയി? മീൻ വേണോ? മീന് ആർക്ക് വേണോ ഇവിടെ നിന്റെ മീനെ? നേരം വരെ തന്തി അവളും താൻ പോയി ചൂണ്ടയിട്ടാൽ എന്നാ കോപ്പ് കിട്ടും? രണ്ട് പൂളാനല്ലേ കിട്ടൂ. അത് കള്ളുഷാപ്പിൽ കൊണ്ടുപോയി കള്ളും കുടിച്ചേച്ച് നേരെ ഇങ്ങി വരും. വീട്ടിൽ ഇരിക്കുന്നവർക്ക് ചോറുണ്ടാനേ മീൻ വേണം. തന്റെ പെങ്ങള് കൊച്ചു പ്രാവശ്യം അകത്തുണ്ടോ? അവള് പോയിരിക്ക, അവളെ അമേരിക്കയിലേക്ക് കപ്പക്കാര് കൊണ്ടുപോയി. എന്ത് മീനാ പങ്കുരാക്ഷി? നല്ല മത്തിയാ, ഇതാ നോക്കിക്കേ. എടാ പാപ്പി, ഇതൊന്നും പിടിച്ചിറക്കിക്കേടാ. റോസി ഒരു പാത്രം അങ്ങെടുക്ക്. അതുകൊള്ള പിടിക്കണ്ടേ? ഇങ്ങനെയാണ് പിടിക്കുന്നത്? വയറോണ്ടാണോ? രണ്ട് രൂപയ്ക്ക് കൊടുക്ക്. ഇന്നേര മോളെ ചട്ടയും കൊണ്ടുവാ. 2 2 2 2 2 2 4 4 4 4 6 6 6 6 8 8 8 8 8 10 ഒരെണ്ണം എന്റെ വക മോക്ക് ഫ്രീ. വാർത്ത തിന്നോണം ഇതും കൂടെ. എന്തിനാ നോക്കുന്നേ? നല്ല കാലത്ത് ഞാൻ പിറകാണെന്ന് കുറെ പറഞ്ഞതല്ലേ, അന്ന് കേട്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? വയസ്സായി പോയില്ലേ? എന്ത് വേണ പറഞ്ഞത്? അടിച്ചിട്ടെന്റെ പല്ല് ഞാൻ പൊളിച്ചു കളയും. പെണ്ണുങ്ങളുടെ കയ്യോടെ ചൂട് നീ അറിഞ്ഞിട്ടില്ല. പോട്ടെ പങ്കുരാക്ഷി. അങ്ങനെ അറിയിച്ചു വയ്യ. നിന്നെ അവള് തല്ലിയില്ലല്ലോ, നിന്നെ പോലുള്ളവർക്ക് തല്ലി കൊള്ളേണ്ടതാണ്. എനിക്കിപ്പോ അതിലല്ലേ കഴിയൂ. അല്ല സെന്റൊന്നും കൊണ്ടുവന്നില്ലേ? ആ ഇത് ഞാൻ നിനക്ക് തരില്ല. കപ്പക്കാരുടെ കർഷത്തിന്റെയും കുപ്പായത്തിന്റെയും വാട. നേരെ ഒരുപാടായല്ലോ, കൊച്ചേട്ടൻ ചൂടേക്ക് പോയില്ലേ? ആ ഇത് ആപ്പീസ് പണിയല്ലേ, എന്നേം കാത്ത് മീൻ പുഴവക്കത്തെ സമയം നോക്കി നിക്കേ. എടാ നിന്റെ കപ്പലില് പെണ്ണുങ്ങൾക്ക് മാത്രമേ ജോലി വാങ്ങിച്ചു കൊടുക്കത്തുള്ളൂ, ആണുങ്ങൾക്ക് കൊടുക്കത്തില്ലേ? ഒരു കപ്പൽ വരാനുണ്ട്. ഏത് കപ്പല്? അറേബിക് കപ്പല്. ഇത്
എന്റെ കാർത്തി, ഞാനൊരു കാഴ്ച കണ്ടു. കൊച്ചുകാരൊക്കെ ആ ബാഗ് തുറന്നപ്പോ നോട്ടിന്റെ കറ്റ ഏതോ കപ്പക്കാര് കൊടുത്തതാ. ഞാൻ ആ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴില്ലയോ പാപ്പി അവളെ കപ്പലിൽ നിന്ന് കൊണ്ടുവന്ന് അങ്ങോട്ട് ഇറക്കിയത്. നമ്മൾ എന്തിനാ പങ്കു ചേച്ചി അതൊക്കെ അന്വേഷിക്കാൻ പോണത്? ഓരോരുത്തർക്ക് ജീവിക്കാൻ ഓരോ വഴി. ഞാൻ പുല്ലിച്ചെത്തി ജീവിക്കുന്നു, പങ്കിച്ചേച്ചി മീൻ വിറ്റ് ജീവിക്കുന്നു, കൊച്ചുത്രേസ്യ അങ്ങനെ. നമുക്കെന്താ? എങ്ങനെയായാലും അവള് സമ്പാദിച്ച് കൂട്ടുന്നുണ്ട്. ആ പാപ്പയ്ക്കാണെങ്കിൽ ഇതിനൊക്കെ നല്ല വിരുദാ. അവൻ പണ്ടെന്റെ പുറകെ കൊറേ നടപ്പ് നടന്നതാ. കൊച്ചുത്രേസ്യ പോലെ എനിക്ക് ജീവിക്കാൻ ഒക്കോ? എനിക്കൊരരേനുണ്ടായി പോയില്ലയോ? ഒന്നോർത്ത കൊച്ചുത്രേസ്യയുടെ കാര്യം വലിയ കഷ്ടമാ പങ്കിച്ചേച്ചി. കെട്ടിയും കപ്പലേന്ന് വീണ് ചത്തില്ലേ? അങ്ങേരുണ്ടായിരുന്നപ്പം അവരെങ്ങനെ ജീവിച്ചതാ? ഇപ്പോഴും അവക്കെന്തുപാടേ കുറവ്? അവള് രാത്രി കപ്പലിൽ പോകുന്നുണ്ട്, കപ്പക്കാരും നിറച്ച് കാശും കൊടുക്കുന്നുണ്ട്. ഒരു പെങ്കൊച്ചുണ്ടല്ലോ റോസി, അമ്മയെക്കാട്ടി സുന്ദരിയാ അവള്. ആ പെങ്കൊച്ചിനെ പിടിച്ചു വല്ല കപ്പക്കാർക്കും കൊടുക്കുമോന്നാ എനിക്ക് സംശയം.